ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വിഭവം ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് 1/4 സ്പൂൺ ഇട്ടിട്ട് കടുക് പൊട്ടണ സമയത്ത് നമുക്ക് നന്നായിട്ട് പൊടിയായി നുറുക്കിയ സവാളയാണ്, 1 സവാളയും 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കയപ്പയ്ക്ക് ഉപ്പേരിയൊക്കെ അധികം പേര് സ്കിപ്പ് ചെയ്യാണ് കഴിക്കാതെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി കൂടെ കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 സ്പൂൺ കുറച്ച് എണ്ണ അധികം ഒഴിച്ചാലാണ് അധികം കയ്പ്പില്ലാതിരിക്കുള്ളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ച കയപ്പയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കയപ്പയ്ക്ക ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് കയപ്പുണ്ടാകും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ സാധാരണ ചീഞ്ചട്ടി ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഉപ്പ് 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കയപ്പയ്ക്കും. ഇത് 2 കയപ്പയ്ക്കയാണ്, 1/4 കിലോ ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ പച്ചമുളക്, 5 പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുളക് പൊടി 1/4 സ്പൂൺ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ സാധാരണ കയപ്പയ്ക്ക് ഉപ്പേരി എങ്ങനെ ഇളക്കണം വെച്ചാൽ അതുമാതിരി കൂടെ ഇളക്കിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അധികം വെള്ളം ആവശ്യമൊന്നുമില്ല. ഈ കയപ്പയ്ക്ക് വേവാനുള്ള വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കയപ്പയ്ക്ക് നന്നായിട്ട് വേവണ വരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ കയപ്പയ്ക്ക് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ട്രിപ്സ്. ഗ്യാസ് സിമ്മിലിട്ടിട്ട് 1/4 മണിക്കൂർ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ട് അങ്ങോട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടിപൊളി കയപ്പയ്ക്ക് ഉപ്പേരി, കയപ്പില്ലാത്ത ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.